something like this. This is another method cited as another method for the synthesis of acetylene complex A by substituting some ethylene ligands A of a ethylene complex. Acetylene can take that place and a acetylene complex can be formed. Okay. You know, different methods are there. There are different methods. പിന്നെയുള്ളത് ഇതിന്റെ റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻസ് പല പല റിയാക്ഷൻസ് നമുക്കറിയാം. വെൻ എ മോളിക്യൂൾ ഈസ് കോർഡിനേറ്റഡ് ടു എ മെറ്റൽ, എസ്പെഷ്യലി എത്തിലീൻ ആസിഡ് എക്സെട്രാ ഈസ് കോർഡിനേറ്റഡ് ടു മെറ്റൽ, ഓൾ ഓർഗാനിക് മെറ്റാലിക് കോമ്പൗണ്ട്സ് ദ ലിഗാൻഡ്സ് ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് വിൽ ചേഞ്ച് മച്ച്. കാരണം ചില ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നു, ചില ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് വരുന്നു, ആ കൂടെ അതിന്റെ ഇലക്ട്രോണിക് സ്റ്റേറ്റ് കംപ്ലീറ്റ് മാറി, ഇതിന്റെ റിയാക്ടിവിറ്റി മാറും. സോ ദ റിയാക്ടിവിറ്റി ഓഫ് എ കോർഡിനേറ്റഡ് ലിഗാൻഡ് ഈസ് മച്ച് ഡിഫറെന്റ് ഫ്രം, നമ്മൾ കഴിഞ്ഞ സംഘടിപ്പിച്ചിട്ടുള്ളത് മച്ച് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദി ഫ്രീ മോളിക്യൂൾ. ആ ഫ്രീ മോളിക്യൂൾ അസെറ്റലിൻ മോളിക്യൂളും അസെറ്റലിൻ കോംപ്ലക്സ് ഉണ്ടായിരുന്ന ആ രണ്ട് അസെറ്റലിന്റെയും പ്രോപ്പർട്ടീസ് കെമിക്കൽ റിയാക്ഷൻസ് പോലും പലതും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ദിസ് കോംപ്ലക്സസ് ഓർഗാനോമെറ്റാലിക് കോംപ്ലക്സ് വെറൈറ്റി ഓഫ് റിയാക്ഷൻസ് സം ഓഫ് വിച്ച് വി ഹാവ് സീൻ ഏർലിയർ. കഴിഞ്ഞ കുറെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ തൽക്കാലം അസെറ്റലിൻ കോംപ്ലക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അസെറ്റലിൻ കോംപ്ലക്സസ് എൻ സി വിൽ ഗിവ് എ ലോട്ട് ഓഫ് റിയാക്ഷൻസ്. നമ്മൾ റിയാക്ഷൻസ് കൂടുതൽ റിയാക്ഷൻസ് പോകുന്നില്ല. യു സീ ദാറ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ഈസ് ദ പോളിമറൈസേഷൻ ഓഫ് അസെറ്റലിൻ കോംപ്ലക്സ് ഓൺ ദി കോർഡിനേറ്റഡ് ഓർ ഇൻ ദ കോർഡിനേഷൻ സ്ഫിയർ. ദാറ്റ് ഈസ് ഇൻ ദ കോർഡിനേഷൻ സ്ഫിയർ ഇഫ് മോർ ദാൻ വൺ അസെറ്റലിൻ കോംപ്ലക്സ് അസെറ്റലിൻ ലിഗേറ്റ്സ് ആർ ദെയർ, യു കെൻ സീ ദാറ്റ് ദേ വിൽ സം ടൈംസ് ഇഫ് പോസിബിൾ അണ്ടർഗോ പോളിമറൈസേഷൻ ട്രൈമറൈസേഷൻ എക്സെട്രാ. And what is the product formed? If two molecules of acetylene dimerize, you can see that it will produce a two molecule acetylene dimerize here get in the day a cyclobutadiene aayirikum illa rendu kooda dimerize cheyumbode you can see that yes it will produce a cyclobutadiene and whatever substituents are there that will be the only for carbon atom. So we can see if a diphenyl acetylene dimerize it will form tetraphenyl butadiene. Tetraphenyl ibadi ibadi oru phenyl group undu, oru phenyl ibadi undu, oru phenyl ibadi undu, oru phenyl ibadi undu, oru phenyl ibadi undu. So tetraphenyl ingate trimerize cheyidal endu benzene kittu. You know actually acetylene undergoes trimerization to form benzene, acetylene undergoes a tetramerization to give cyclo ഈ സൈക്ലോ ഒക്ടാഡൈനും ബെൻസീനും ഒക്കെ ഒരുവിധം സ്റ്റേബിൾ ആയ മോളിക്യൂൾ. പക്ഷേ നിങ്ങൾ ബ്യൂട്ടാഡൈൻ എന്ന് പറഞ്ഞാൽ ഇസ് നോട്ട് സോ സ്റ്റേബിൾ. ബ്യൂട്ടാഡൈൻ ഇസ് നോട്ട് സ്റ്റേബിൾ, ബെൻസീൻ ഇസ് വെരി സ്റ്റേബിൾ, സൈക്ലോ ഒക്ടാഡൈൻ ഇസ് നോട്ട് സോ സ്റ്റേബിൾ. ബട്ട് ദേ ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ഓഫ് അതായത് പ്രത്യേകത ദേ ആർ സ്റ്റെബിലൈസ്ഡ് ബൈ കോർഡിനേഷൻ. ഈ സൈക്ലോ ബ്യൂട്ടാഡൈനും ഈ സ്റ്റെബിലൈസ്ഡ് ബൈ കോർഡിനേഷൻ ബിക്കോസ് ഇറ്റ് വിൽ അക്വയർ സം കഴിഞ്ഞ കപ്പലും അതും പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ അക്വയർ സം അരോമാറ്റിക് ക്യാരക്ടർ. ദിസ് ഇസ് ആക്ച്വലി ആന്റി അരോമാറ്റിക്. ഇറ്റ് ഹാസ് എ 4 pi electrons and the back donation will push more electron density into the cyclobutadiene ring and it may acquire some aromaticity and that may be reason why cyclobutadiene complexes are stable while cyclobutadiene itself is not so stable. Cyclobutadiene is stable alla, cyclobutadiene complexes valu stable alla. അങ്ങനത്തെ പല കോംപ്ലക്സസ് ഉണ്ടാവും. എപ്പോഴേ സൈക്ലോബ്യൂട്ടാഡൈൻ നമ്മുടെ രണ്ട് അസെറ്റലിൻ ലിഗൻസ് ആ കോർഡിനേഷൻ മോളിൽ വെച്ചിട്ട് യോജിക്കുകയാണെങ്കിൽ യു കെൻ സീ എൻ എക്സാമ്പിൾ. എസ്പെഷ്യലി സച്ച് റിയാക്ഷൻസ് ആർ ഈസിലി കാരിഡ് ഔട്ട് ഓൺ സി പി സി ഒ ബേസ്ഡ് reagents. CPC is one of the cobalt atom bonded to a cyclopentadiene. So we can see that a CO. But it is CP and CP. We don't have to make it. So cyclopentadiene ring. You can see. Okay. If this compound is made to react with two molecules of a diphenyl acetylene,
ഞാനിന്നലെ പറഞ്ഞു നമ്മളിതിലൊക്കെ പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടഡ് അസറ്റലീൻസ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അസറ്റലീൻ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് സോ സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ദി വെരി ഹൈ അസിഡിക് പ്രോപ്പർട്ടി ഓഫ് ദ അസറ്റലീനിക് ഹൈഡ്രജൻ ആറ്റം. അസറ്റലീനിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും മറ്റ് റിയാക്ഷൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറവാണ്. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടഡ് അസറ്റലീൻസ് എടുത്തു കഴിഞ്ഞാൽ മോർ സ്റ്റേബിൾ. ദാറ്റ്സ് വൈ ഇൻ മോസ്റ്റ് ഓഫ് ദി കോംപ്ലക്സ് ഓഫ് അസറ്റലീൻ ദി എക്സാമ്പിൾസ് ഗിവൺ വിൽ ബി മോസ്റ്റ് പ്രോബബ്ലി ഡൈഫിനൈൽ അസറ്റലീൻ, ഡൈ ടെർഷ്യറി ബ്യൂട്ടൈൽ അസറ്റലീൻ, ഡൈ ഈഥർ അസറ്റലീൻ ആൻഡ് സോ ഓൺ. എക്സാമ്പിൾസ് ആണ് കൂടുതൽ കാണുക. ഹൈഡ്രജൻ ആണെങ്കിൽ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അത് വളരെ റിയാക്റ്റീവ് ആയിട്ട് മറ്റ് പല സൈഡ് റിയാക്ഷൻസും തന്നിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സി ടു പേച്ച് ഡൈഫിനൈൽ അസറ്റലീൻ. ദാറ്റ് ഈസ് സി ട്രിപ്പിൾ ബോണ്ട് സി ഈച്ച് കാർബൺ ബോണ്ട് ടു വൺ ഫിനൈൽ ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് യു കാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ടു റിയാക്ട് ടു ഫോം. നമ്മൾ ഇവിടെ സി പി എന്ന് ചെയ്തോ, വെറുതെ ഇങ്ങനെ വരച്ചു വെക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമൊന്നുമില്ല. സി പി മീൻസ് സൈക്ലോപെന്റൈനൈൽ. Then we have cobalt, then we have two diphenyl acetylene molecules. What next to? Yes, cobalt. By substituting two carbon monoxide. Carbon monoxide is one of the last. Carbon monoxide is the bagaram. Try. ആൽക്കൈൽ ഫോസ്ഫീൻസോ ഡ്രൈ ഫിനൈൽ ഫോസ്ഫീൻസ് ഒക്കെ ഇതേപോലെ റിയാക്ട് ചെയ്യും. ഞാൻ ഇതിൽ കാർബൺ മോണോക്സൈഡ് എക്സാമ്പിൾ എടുത്തുള്ളൂ. എത്തിലീനോ റിയാക്ട് ചെയ്യും, രണ്ട് എത്തിലീൻ ആകും. ഇതിനാണ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ അസറ്റിലീൻ. ഓക്കെ, ആൻഡ് യു കാൻ സീ ദാറ്റ് ദിസ് വിൽ ഇമ്മീഡിയറ്റ്ലി അണ്ടർഗോ സം ചേഞ്ചസ് ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു സിപി സിഒ. Used as an intermediate in the polymerization of a
alkynes into cyclic compounds like cyclobutadiene, benzene or ഇപ്പോൾ രണ്ട് ഡബിൾ ബോണ്ട്, ഇത് മൂന്ന് കോലിക്ക് ഡബിൾ ബോണ്ട്, നാല് കോലിക്ക് ഡബിൾ ബോണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് പണ്ട് സൈക്ലോ ഒക്ടാഡൈൻ, സൈക്ലോ ഒക്ടാഡൈൻ സാധാരണ നമ്മൾ ഒക്ടാന മെറ്റാലിക് സിഒ ഡി എന്ന് പറയും, സൈക്ലോ ഒക്ടാഡൈൻ, സൈക്ലോ ഡൈൻ അല്ല ഇത് പോയി സിഒ ടി, ഇത് ഡൈൻ ആണ്, സൈക്ലോ ഒക്ടാ ടെട്രൈൻ, സൈക്ലോ ഒക്ടാ ടെട്രൈൻ ഫോർ ഡബിൾ ബോണ്ട്സ്. Two double bonds here, three here, and a tetramerization takes place. It is, you can see that there is a reaction. Let us say, formal number, right? Oh, no, no, no. Oh. C2H2. NaCl2. Calcium carbide. Around 120 degrees Celsius and a 15 bar pressure, you can see that it undergoes a tetramerization to form this compound. It is a cyclooctatetraene. So, in this reaction, actually, the reaction may proceed through the coordination of acetylene onto nickel. And all the coordinations here, it undergoes first dimerization, then trimerization, and finally tetramerization to form cyclooctatetraene. But the point, the third thing that we have to do is to the benzene derivative, and it undergoes a tetramerization. This is one of the methods for the production of cyclooctatetraene by the polymerization of acetylene. Usually acetylene easily undergoes polymerization to give benzene. If benzene is what it is, acetylene is passed through a red pot tube, it polymerizes to benzene. And to a small extent, to cyclooctatetraene. Here we have seen that more than 70% yield is obtained, very good yield is obtained by in this reaction. Here we have seen that complex formation of acetylene complex formation of it is clear that it proceeds through as coordination of a different acetylene molecules to a metal sender and on that sender to react. When the reaction was there, the name is template reactions. But it's not template reactions. Coordination is there now. Once a metal coordinates more than one ligand, these ligands sometimes will undergo reaction among them, between themselves. Or among themselves, there are more than two. And a molecule will be formed. It is not easy to form in the absence of the metal. So, metal linkage, whether there is a molecule react there, metal number coordinate together, yes, they become very close together so that they can react together and form a product. And once the metal is removed, we can see that it will have a catalytic effect. So, metal removed, catalytic effect is able to react. That will do, our metal will molecule coordinate and it will polymerize. That process may continue. Synergic effect
and the effect of metal carbon bond on the carbon oxygen bond, how the carbon oxygen bond is weakened as a result of a coordination to a metal. വിശാലമായിട്ട് വിശദമായിട്ട് കഴിഞ്ഞ സംഭവത്തിന്റെ അത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് കണ്ടു തരുന്നതിനെ കുറിച്ച്. മെറ്റൽ ഓർമ്മയുണ്ട, മെറ്റൽ കാർബൺ ഓക്സിജൻ കാർബൺ മോണോക്സൈഡ് ആൻഡ് വി കൻ സീ ദാറ്റ് എ മെറ്റൽ ഓർബിറ്റൽ ദാറ്റ് ഈസ് എംപ്റ്റി വിൽ ഓവർലാപ്പ് വിത്ത് ദ ഫീൽഡ് ദാറ്റ് ഈസ് ദ ദി കാർബൺ മോണോക്സൈഡിന്റെ കാർബൺ മോണോക്സൈഡിന്റെ എന്താണ് ഹയസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ഓഫ് എ കാർബൺ മോണോക്സൈഡ് ഇലക്ട്രോൺസ്. ഇതൊക്കെ ശ്രദ്ധിക്കുക. കാർബൺ മോണോക്സൈഡിന്റെ ഹയസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ഹയസ്റ്റ് ലോഗ് വിച്ച് ഈസ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ കാർബൺ നോട്ട് ഓൺ ഓക്സിജൻ. ശ്രദ്ധിക്കുക, കാർബൺ മോണോക്സൈഡിന്റെ ഹയസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ വിച്ച് കാരീസ് ടു ഇലക്ട്രോൺസ് ഈസ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ ദി കാർബൺ ആറ്റം. Happens so due to the relative energy difference between the orbitals of a carbon and oxygen. That's the point. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ കാർബണിനെ കൂടി വൈൻഡ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മളറിയാം കാർബൺ മോണോക്സൈഡ് ഓക്സിജൻ ആണ് കൂടുതൽ നെഗറ്റീവ്. ആ നെഗറ്റീവ് എൻഡാണ് നെഗറ്റീവ് എൻഡ് ഓഫ് നമ്മുടെ ലിഗാൻഡ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എൻഡ് ഓഫ് ദി ഡൈപോൾ ഈസ് കോർഡിനേറ്റ് ടുവേർഡ്സ് സോറി ഡയറക്റ്റ് ടുവേർഡ്സ് മെറ്റൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ ദിസ് കാർബൺ മോണോക്സൈഡ് ഈസ് ദ കാർബൺ ആറ്റം ദാറ്റ് ഈസ് ബോണ്ടഡ് ടു ദി മെറ്റൽ. അതിന്റെ കാരണം അതാണ്, അതുകൊണ്ട് ഇപ്പൊ കാർബൺ ആറ്റത്തിന്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇത് അറ്റോമിക് ഓർബിറ്റിലുള്ള ഒരു മോളിക് ഓർബിറ്റിലാണ്. ഇറ്റ്സ് ലോബ്സ് മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ ദി കാർബൺ ആറ്റം. ഇതാണ് നമ്മുടെ എന്റെ ലിഗാൻഡ് ടു മെറ്റൽ പൈ ബോണ്ട് എന്ന് പറയുന്നത്. പൈ ബോണ്ട് അല്ല, സിഗ്മ ബോണ്ട്. മേക്കിംഗ് യൂസ് ഓഫ് ദി ഹൈസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക് ഓർബിറ്റിൽ ഓഫ് എ നമ്മൾ പല പ്രാവശ്യം പഠിച്ചാണ്. പിന്നെന്താണുള്ളത്? പിന്നുള്ളത് കാർബൺ മോണോക്സൈഡിന്റെ പൈ സ്റ്റാർ ഓർബിറ്റൽ ലോവസ്റ്റ് അൺഓക്കുപ്പൈഡ് മോളിക് ഓർബിറ്റിലെ കാർബൺ മോണോക്സൈഡ് അഗൈൻ ഇറ്റ് ഹാസ് എ ലോഗ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ കാർബൺ യെസ് ഓവർലാപ്പ് വിത്ത് യെസ് എന്താണ് മെറ്റൽ ഡി ഓർബിറ്റൽ വിച്ച് ഈസ് 42 പാസിംഗ് ടൈപ്പ് ബോണ്ടിങ്. ഇത് മെറ്റൽ ഡി ഓർബിറ്റൽ ഫിൽഡ് ആണ്, കാർബൺ മോണോക്സൈഡിന്റെ പൈ സ്റ്റാർ ഓർബിറ്റൽ എംപ്റ്റി ആണ്. ഇതാണ് എന്ന് പറയുന്നത് മെറ്റൽ ടു ലിഗാൻഡ് പൈ ബോണ്ട്. മെറ്റൽ ടു ലിഗാൻഡ് പൈ ബോണ്ട് ഈസ് ലിഗാൻഡ് ടു മെറ്റൽ സിഗ്മ ബോണ്ട്. ദീസ് ടു ബോണ്ട്സ് ആർ മ്യൂച്വലി സ്ട്രെങ്തനിങ് ആൻഡ് വൺസ് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് ഇൻക്രീസ് ദാറ്റ് ഓൾസോ വിൽ ഇൻക്രീസ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ സംഭവത്തെ ഒന്ന് നോക്കിയിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. Thank you.